പഠിച്ച് ജനങ്ങളിൽ എത്തിക്കാൻ പറ്റിയാൽ നിങ്ങൾ എത്തിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെങ്കിലും ആ വാർത്ത നിങ്ങൾ എത്തിക്കണം. അത് നിർവഹിക്കുമ്പോൾ ചിലപ്പോൾ നേരത്തെ പ്രതിസന്ധി വന്നപ്പോൾ അത്ര വാർത്ത പ്രാധാന്യത്തോടുകൂടി ആ വാർത്തകൾ നൽകി എന്ന് വരില്ല. പക്ഷേ ജനങ്ങൾ ഇതൊക്കെ കാണും. ആ പദ്ധതിയുടെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നത് വരെ കഠിനാധ്വാനം ചെയ്ത് ഈ നാടിന്റെ സ്വപ്ന സാഫല്യത്തിന് വേണ്ടി നിലകൊള്ളാനാണ് ആഗ്രഹിക്കുന്നത്. അത് എന്തെങ്കിലും ട്രോഫി പ്രതീക്ഷിച്ചിട്ടല്ല, ആ ട്രോഫിയൊക്കെ ജനങ്ങൾ മനസ്സിൽ നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്ല, സ്ഥലമേറ്റെടുപ്പിന് കേരളത്തിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് വളരെ ന്യായമായ കാര്യമാണ്. കാരണം ഉത്തർപ്രദേശ് പോലെ, ഗുജറാത്ത് പോലെ, ഇനി അത്ര ദൂരത്തേക്ക് പോകണ്ട, തമിഴ്നാട് കർണാടക പോലെ കേരളത്തിൽ വലിയ റോഡുകൾ, ഡിസൈൻഡ് റോഡുകൾ, ദേശീയപാത ആയിക്കൊള്ളട്ടെ, ഡിസൈൻഡ് റോഡുകൾ നിർമ്മിക്കുന്നതിന് സ്ഥലം ഏറ്റെടുക്കുക അത്ര എളുപ്പമല്ല. അത് കേരളത്തിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്. അത് ആ നിലയിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്, നിങ്ങൾ അത് പ്രചരിപ്പിക്കേണ്ടതാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ജനസാന്ദ്രത നിറഞ്ഞ സംസ്ഥാനം കേരളമാണ്. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 886 മനുഷ്യന്മാരാണ് കേരളത്തിൽ ജീവിക്കുന്നത്. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ സംസ്ഥാന ശരാശരി 856 മനുഷ്യരാണ്. ദേശീയ ശരാശരി ഇവിടെ 3 ഇരട്ടിയാണ്. അപ്പോ ഒരു റോഡ് വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും തെലുങ്കാനയിലും ഒക്കെ അതിൻ്റെ ഭാഗമായി ഏറ്റെടുക്കേണ്ട വീടുകൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ എന്നുള്ളതിൻ്റെ എത്രയോ എത്രയോ ഇരട്ടിയാണ് കേരളത്തിൽ ഏറ്റെടുക്കേണ്ടത്, പൊളിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ മാറ്റുന്ന വീട് വേറെ എടുത്ത് പണിയണം, അതിന് സ്ഥലം വേണം, അതിന് നല്ല പണം കൊടുക്കണം. കേരളത്തിൻ്റെ ജീവിത സാഹചര്യം, നമ്മൾ ഒരുപാട് പുരോഗതിയിലേക്ക് പോയതിൻ്റെ ഭാഗമായിട്ട് തന്നെ വലിയ മാറ്റങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായി ഭൂമിക്കും വില കൂടുതലാണ്. ഇങ്ങനെയൊക്കെ വരുന്ന ഘട്ടത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഭൂമി ഏറ്റെടുക്കൽ കേരളത്തിൽ കൂടുതൽ പ്രയാസകരമാണ്. ഭൂമിക്ക് വിലയും കൂടുതലാണ്, ഇതൊരു വസ്തുതയാണ്. എന്നാൽ ഈ വസ്തുത പറഞ്ഞുകൊണ്ട് പുറകോട്ട് പോകാനല്ല സർക്കാർ നിന്നിട്ടുള്ളത്. ഇപ്പൊ 2015 NH 66 പ്രവർത്തനം നടക്കില്ല എന്ന് പറഞ്ഞ് NHAI ഞങ്ങൾ ഓഫീസും കൂട്ടി പോവുകയാണ് എന്ന് പറഞ്ഞൊരു കത്ത് അന്നത്തെ UDF ഗവൺമെന്റ് നൽകിയിരുന്നു. 2016 LDF സർക്കാർ വന്നതിന് ശേഷമാണ് ആ പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചത്. ഇപ്പൊ നിങ്ങൾ ആ പദ്ധതിയുടെ പ്രവൃത്തി കാണുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്തു, പ്രധാനമന്ത്രിയുമായും ശ്രീ നിതിൻ ഗഡ്കരിയുമായും ചർച്ച ചെയ്തു. പക്ഷേ ഭൂമി ഏറ്റെടുക്കലിന് കൂടുതൽ പണം വേണം, NH 66 ഭൂമി ഏറ്റെടുക്കലിന് കൂടുതൽ പണം നൽകാൻ സാധിക്കാത്ത സാഹചര്യമാണ്. UDF ഗവൺമെന്റിന്റെ അലംഭാവം കാരണം നിലനിൽക്കുന്നത് എന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ഭൂമി ഏറ്റെടുക്കലിന് കൂടുതൽ പണം ഇനി ചെലവഴിക്കാൻ പറ്റില്ല എന്ന നിലപാടും കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പിന്നെ സംസ്ഥാന ഗവൺമെന്റ് മുമ്പിൽ രണ്ട് വഴികളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നെങ്കിൽ ആ പദ്ധതി ഉപേക്ഷിക്കുക, ആ പദ്ധതി അന്ന് ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു. പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് ആ പദ്ധതി ഉപേക്ഷിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചു. അപ്പൊ പിന്നെ ഭൂമി ഏറ്റെടുക്കലിന് സംസ്ഥാന ഗവൺമെന്റ് പണം കണ്ടെത്തണം. അതുവരെ ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ദേശീയപാത വികസനത്തിന്റെ ഭൂമി ഏറ്റെടുക്കലിന് ഒരു സംസ്ഥാന ഗവൺമെന്റും പണം ചെലവഴിച്ചിട്ടില്ല. പണം ചെലവഴിക്കണമെന്നുള്ള നിർബന്ധം പിടിക്കേണ്ടതില്ല, പണം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ദേശീയപാത വികസനം ഓരോ പൗരന്റെയും, ഓരോ സംസ്ഥാനത്തെ പൗരന്റെയും കേന്ദ്രം നൽകുന്ന ഔദാര്യമല്ല, കേന്ദ്ര സർക്കാർ നൽകേണ്ട അവകാശമാണ്. പക്ഷേ NH 66 പ്രത്യേക സാഹചര്യം, നേരത്തെ വരിച്ച UDF ഗവൺമെന്റ് അതിൽ കാട്ടിയിട്ടുള്ള അലംഭാവം, ഒരു പിഴയടക്കുന്നത് പോലെ ആ പദ്ധതി ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ഭൂമി ഏറ്റെടുക്കലിന്റെ 25% ചെലവഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് 5,600 കോടി. പിന്നെ അതിന് തർക്കമുണ്ടായി, പൈസ അടച്ചിട്ടില്ല, അടച്ചു, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് അതിന് പിന്നോട്ട് പോയി. അതൊക്കെ വളരെ വ്യക്തമായി രാജ്യസഭയിൽ തന്നെ മറുപടിയിൽ കേന്ദ്രമന്ത്രി തന്നെ അറിയിച്ചു, സംസ്ഥാന ഗവൺമെന്റ് പണം അടച്ചിട്ടുണ്ട്. ഇപ്പൊ ചില ആളുകൾ, ഞാൻ ഇപ്പൊ ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് പോകുന്നില്ല, പൂർണ്ണമായും കേന്ദ്രം തന്നെയാണല്ലോ വഹിക്കുന്നത്, അത് അതിനു ശേഷമുള്ള പല പദ്ധതികൾക്കുമാണ്, ആ പദ്ധതിക്ക് കേരള ഗവൺമെന്റ് 25% ഭൂമി ഏറ്റെടുക്കലിന്റെ പണം ചെലവഴിച്ചത് കൊണ്ടാണ് ആ പദ്ധതിക്ക് ജീവൻ വെച്ചത്.
അതിനുശേഷം ആ പദ്ധതി നടപ്പിലാക്കാനുള്ള എല്ലാ ശ്രമവും സംസ്ഥാന ഗവൺമെന്റ് നടത്തി. ഞാൻ നേരത്തെ വിശദീകരിച്ചുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ഭൂമി ഏറ്റെടുക്കൽ നമ്മുടെ സംസ്ഥാനത്ത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറച്ച് പ്രയാസമുള്ളതാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ പ്രയാസത്തിൽ നിന്നുകൊണ്ടാണ് ദേശീയപാതാ വികസനത്തിന് സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ടത്. അതാണ് ദ ഹിന്ദു പത്രം, നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്രം എഴുതിയത്. കർണാടകയിലെ ഒച്ചിന്റെ വേഗത്തിലാണ് NH 66 പ്രവൃത്തി, കേരളത്തിൽ അത് വേഗത്തിൽ നടക്കുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ഗവൺമെന്റ് എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് നടത്തുന്ന പ്രവർത്തനമാണെന്ന് ഹിന്ദു പത്രം എഴുതി. നിങ്ങൾ നോക്കണം, ഒരു അത്തരത്തിലൊരു പ്രവൃത്തി നടക്കണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ഇനി ഫണ്ട് ചെലവഴിച്ചാലും ചെലവഴിച്ചില്ലെങ്കിലും ഒരുപാട് ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. മരങ്ങൾ മുറിച്ചു മാറ്റണമെങ്കിൽ സംസ്ഥാനത്തെ വനംവകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. വൈദ്യുതി ലൈൻ, വൈദ്യുതി പോസ്റ്റ് മാറ്റണമെങ്കിൽ സംസ്ഥാനത്തെ വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. മെറ്റീരിയൽ ആവശ്യം അല്ലെങ്കിൽ ജിയോളജിസ്റ്റിന്റെ ആവശ്യം സംസ്ഥാനത്തെ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഭൂമി ഏറ്റെടുക്കൽ സംസ്ഥാനത്തെ റവന്യൂ വകുപ്പാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത്. പൊതുമരാമത്ത് വകുപ്പിന് അതിൻ്റെതായ ഉത്തരവാദിത്തമുണ്ട്. ഇങ്ങനെ വിവിധ വകുപ്പുകളുണ്ട്. ഇതിനെ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോയാലേ സംസ്ഥാനം പണമടച്ച് നടത്തുന്ന, പണം ചെലവഴിച്ച് നടത്തുന്ന ദേശീയപാത വികസനമായാലും പണം ചെലവഴിച്ച് നടത്താത്ത ദേശീയപാത വികസനമായാലും മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ. ഇതിലെല്ലാവർക്കും റോളുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന് റോളുണ്ട്, സംസ്ഥാന ഗവൺമെന്റിന് റോളുണ്ട്. എല്ലാവരും യോജിച്ചു നിന്ന് എത്രത്തോളം മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ അത്രത്തോളം നാടിനും ഗുണം ചെയ്യും. NH 66 കാര്യത്തിൽ അതാണ് നടന്നിട്ടുള്ളത്. കേരളത്തിൽ ഇനിയും ഭൂമി ഏറ്റെടുക്കലിന് നല്ല പാക്കേജുകൾ നൽകി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ള എല്ലാ ശ്രമവുമാണ് നടത്തേണ്ടത്. ആ ശ്രമമാണ് സംസ്ഥാന ഗവൺമെന്റ് എല്ലാ പദ്ധതികളിലും നടപ്പിലാക്കുന്നത്. അല്ല, NH 66 കാര്യത്തിൽ 25% അടച്ചു കഴിഞ്ഞു. പിന്നെയുള്ളതും ഇതുപോലെ തന്നെ അടക്കണം എന്ന് പറഞ്ഞാൽ അതിലൊരു അന്യായം ഉണ്ടല്ലോ. അപ്പോ മുഖ്യമന്ത്രി തന്നെ അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. സാമാന്യനായ കേന്ദ്ര വകുപ്പ്, ഇതിന്റെ വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി വളരെ പോസിറ്റീവായ നിലപാടാണ് അതിൽ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം അത് ഒഴിവാക്കാം എന്നൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അപ്പോ ചിലര് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. NH 66 25% കൊടുക്കുക എന്ന് പറഞ്ഞു കേരള സർക്കാർ പറ്റിച്ചു, പൈസ കൊടുത്തില്ല, എന്നിട്ടിപ്പോൾ അത് മുഴുവൻ കേന്ദ്ര സർക്കാർ എടുക്കുകയാണ് എന്ന പ്രചരണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ആ പ്രചരണം തെറ്റാണ്. അതിൽ കേരള ഗവൺമെന്റ് കൊടുക്കേണ്ട പണം കൃത്യമായി കൊടുത്തു എന്ന് മാത്രമല്ല, കേരള ഗവൺമെന്റിന് NHAI നിരവധി തവണ അഭിനന്ദിച്ചു. കേന്ദ്രമന്ത്രിക്ക് നല്ല മതിപ്പാണ് NH 66 പ്രവൃത്തിയിൽ ഉള്ളത് എന്നാണ്. ഞങ്ങൾ ഇപ്പോൾ ഈ May 20, 2021 മുതൽ ഇതുവരെ നിരവധി തവണ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ NH 66 പ്രവൃത്തി സൈറ്റ് വിസിറ്റ് ചെയ്തും അല്ലാതെ ഓഫീസിലും ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഓർക്കുന്നുണ്ടാവും, ഈ ഗവൺമെന്റ് വന്ന ഉടനെ രാമനാട്ടുകരയിൽ നേരിട്ട് പോയി അതിന്റെ ഭാഗമായിട്ട് ഇതേ കരാറുകാരൻ അതിന്റെ പാച്ച് വർക്കും മറ്റും നടത്താത്തതിന് ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ ഇല്ലാത്തൊരു കരാറുകാരന്റെ പേരിൽ വെറുതെ നിലപാട് സ്വീകരിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ അന്ന് പലരും ചോദിച്ചിരുന്നു, പലരും എഴുതിയിരുന്നു പത്രങ്ങളിൽ. പക്ഷേ ആ കരാറുകാരൻ തന്നെ പിന്നെ അതിന്റെ പാച്ച് വർക്ക് നടത്തി ഇപ്പം റോഡ് പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഇതിൻ്റെയൊക്കെ വിഷയം എന്നാണ്? ഒരു പ്രതിസന്ധി വന്നാൽ അത് പരാതിപ്പെടാനും അത് വിവാദമാക്കാനും ഒക്കെ തന്നെ, ഒരു പ്രവൃത്തി നടക്കുമ്പോൾ ഒരു പ്രതിസന്ധി വന്നാൽ പരാതിപ്പെടാനും വിവാദമാക്കാനും ഒക്കെ തന്നെ നിരവധി ആളുകൾ എന്തിനും തയ്യാറായി നിൽക്കും. എന്നാൽ ആ പ്രതിസന്ധി പരിഹരിച്ച്, വളരെ കഷ്ടപ്പെട്ട പ്രതിസന്ധികളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായ കാര്യം. അതാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. അത് നിർവഹിക്കുമ്പോൾ ചിലപ്പോൾ നേരത്തെ പ്രതിസന്ധി വന്നപ്പോൾ അത്ര വാർത്ത പ്രാധാന്യത്തോടു കൂടി ആ വാർത്തകൾ നൽകിയെന്ന് വരില്ല. പക്ഷേ ജനങ്ങളിതൊക്കെ കാണും, ജനങ്ങളിതൊക്കെ മനസ്സിലാക്കും. ആ നിലയിൽ NH 66 പ്രവൃത്തി അവസാന ഘട്ടം വരെ പൂർത്തീകരിക്കുന്ന വരെ കഠിന അധ്വാനം ചെയ്യും. എല്ലായിടത്തും ഞങ്ങൾ പോയിട്ടുണ്ട്. NHAI ഞങ്ങളും ചേർന്നുകൊണ്ട് ചില ജില്ലകളിലൂടെ സഞ്ചരിച്ചു. കോഴിക്കോട് ജില്ലയിലൊക്കെ നിങ്ങൾക്കറിയാം, പല ജില്ലകളിൽ സഞ്ചരിച്ച് ഓരോ കേന്ദ്രത്തിലും പോയി അവിടുത്തെ പ്രശ്നങ്ങൾ നോക്കി അതിന് യോഗം ചേർന്നു. ജില്ലാ കലക്ടർ ഇടപെട്ടു, ഏതെങ്കിലും വകുപ്പ് ഇടപെടേണ്ടതാണെങ്കിൽ അങ്ങനെ ഇടപെട്ടു. ഇടയ്ക്കിടെ വകുപ്പുകളുടെ ഏകോപന യോഗം മുഖ്യമന്ത്രി നടത്തുന്നു. പൊതുമരാമത്ത് വകുപ്പ് ഓരോ വകുപ്പിൻ്റെയും പ്രവൃത്തി 2 കൂടുമ്പോൾ പരിശോധിക്കുന്നു. മാസത്തിൽ അതിൻ്റെ റിപ്പോർട്ട് എടുത്ത് ഞങ്ങൾ റിവ്യൂ നടത്തുന്നു. അങ്ങനെയൊക്കെ അധ്വാനിക്കുകയാണ്. ആ അധ്വാനത്തിൻ്റെ ഗുണഭോക്താക്കൾ നാട്ടിലെ ജനങ്ങളാണ്. അതുമാത്രമേ ഞങ്ങൾക്ക് മതി. പദ്ധതി ആരുടേത്, പദ്ധതി ആരുടേതല്ല, അല്ലെങ്കിൽ
ഇന്നതെങ്ങനെ ഇന്നതെങ്ങനെയല്ല എന്നുള്ള ചർച്ച നടക്കുന്നുണ്ടെന്ന് ഒരു കാര്യമില്ല. അതിൽ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അത് ഈ 5600 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് മാത്രമല്ല, അത് ഈ നാടിൻ്റെ ആവശ്യമായ ഒരു പദ്ധതിയാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഇനിയുള്ള പദ്ധതികളും കേന്ദ്രം കൂടുതൽ കൂടുതൽ പദ്ധതികൾ കേരളത്തിൽ നൽകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ നൽകുന്ന പദ്ധതികളൊക്കെ എല്ലാ നിലയിലും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാനും അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാനും തയ്യാറാണ്. NH 66 ദീർഘകാലത്തെ മലയാളിയുടെ സ്വപ്നമാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ വീതിയിൽ 6 വരി പാതയിൽ സഞ്ചരിക്കാനാവുക എന്നുള്ളത് മലയാളിയുടെ സ്വപ്നമാണ്. അതിന് ഭൂമി ഏറ്റെടുക്കലിൻ്റെ 25% സംസ്ഥാന സർക്കാർ LDF സർക്കാർ ചെലവഴിക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ് ആ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. ആ പദ്ധതിയുടെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നത് വരെ കഠിനാധ്വാനം ചെയ്ത് ഈ നാടിൻ്റെ സ്വപ്ന സാഫല്യത്തിന് വേണ്ടി നിലകൊള്ളാനാണ് ആഗ്രഹിക്കുന്നത്. അത് എന്തെങ്കിലും ട്രോഫി പ്രതീക്ഷിച്ചിട്ടല്ല, ആ ട്രോഫിയൊക്കെ ജനങ്ങൾ മനസ്സിൽ നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയാണ്. ഈ നാട്ടിൽ വലിയ മാറ്റമുണ്ടാകും, മാറ്റത്തിന് വേണ്ടിയാണ്. അതിന് എല്ലാ നിലയിലും ഞങ്ങൾ ഇനിയും ഇടപെടും. ഓക്കെ. റണ്ണിങ് കോൺട്രാക്ടിനെ കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. റണ്ണിങ് കോൺട്രാക്ടിന് നിങ്ങൾ വേണ്ടത്ര പ്രാധാന്യത്തോടെ കണ്ടിട്ടില്ല. നിങ്ങളെ കുറ്റം പറയില്ല, നിങ്ങൾ ചിലപ്പോൾ ഇനിയിപ്പോൾ ചെയ്താലും അത് ചിലപ്പോൾ വാർത്ത കൊടുക്കാൻ ചിലപ്പോൾ എന്തെങ്കിലും പ്രയാസം നിങ്ങളുടെ ഉടമകളുടെ ഭാഗത്ത് നിന്നുണ്ടാവുമോ എന്നെനിക്കറിയില്ല. റണ്ണിങ് കോൺട്രാക്ടിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. അഴിമതിക്കെതിരെയാണ് നിങ്ങളെങ്കിൽ, സുതാര്യത ഉറപ്പുവരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, റണ്ണിങ് കോൺട്രാക്ട് എന്താണെന്നും റണ്ണിങ് കോൺട്രാക്ട് കേരളത്തിൽ വരുത്തിയ മാറ്റം എന്താണെന്നും നിങ്ങൾ പഠിക്കണം. പഠിച്ച് ജനങ്ങളിൽ എത്തിക്കാൻ പറ്റിയാൽ നിങ്ങൾ എത്തിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെങ്കിലും ആ വാർത്ത നിങ്ങൾ എത്തിക്കണം. കേരളം ഇന്ത്യക്ക് മാതൃകയാകുന്ന പദ്ധതിയായി റണ്ണിങ് കോൺട്രാക്ട് പദ്ധതി മാറി. 30,000 കിലോമീറ്റർ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളിൽ 20,000 കിലോമീറ്റർ റോഡുകളും നീല ബോർഡ് വെച്ചുകൊണ്ട് റണ്ണിങ് കോൺട്രാക്ടിലാണ്. അതായത് അടുത്ത ആഴ്ച ഒരു റോഡിന്റെ പ്രവൃത്തി പരിപാലന കാലാവധി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൊല്ലത്തേക്കുള്ള കരാറ് ആര് നടത്തണമെന്ന് ഒരു മാസം മുമ്പ് തന്നെ തീരുമാനിക്കുന്നതാണ് റണ്ണിങ് കോൺട്രാക്ട്. അങ്ങനെയാകുമ്പോൾ ഓരോ റോഡും തൊട്ടുകൊണ്ട് ഇന്ന കരാറുകാരനാണ് അതിൻ്റെ ചുമതല, ഇന്ന ഉദ്യോഗസ്ഥനാണ് അതിൻ്റെ പരിപാലന ചുമതല നേരത്തെ നിശ്ചയിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പദ്ധതിയാണ് റണ്ണിങ് കോൺട്രാക്ട്. അത് കേരളത്തിൽ നടപ്പിലാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ 20,000 കിലോമീറ്റർ റോഡുകൾ ആരാണ് അതിൻ്റെ ഉത്തരവാദി എന്നുള്ള നിലയിലേക്ക് എത്തിയത്. അതിൻ്റെ ഗുണം നമ്മുടെ റോഡുകളിലുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളതൊന്ന് പഠിക്കാൻ തയ്യാറാകണം, അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. എവിടെയെങ്കിലും റണ്ണിങ് കോൺട്രാക്ട് പൊളിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വാർത്തയാക്കാം. പക്ഷേ റണ്ണിങ് കോൺട്രാക്ട് എന്താണ്? ഇന്ത്യയുടെ ചരിത്രത്തെ ആദ്യമായി ഒരു സംസ്ഥാനത്ത് റണ്ണിങ് കോൺട്രാക്ട് വളരെ റിസ്ക് എടുത്താണ് റണ്ണിങ് കോൺട്രാക്ട് നടപ്പിലാക്കിയത്. അതിൻ്റെ ഗുണം എന്താണ് എന്നുള്ളത് ജനങ്ങളെ അറിയിക്കണം. ജനങ്ങളെ അറിയിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടണം. എന്തായാലും നിങ്ങളെ അറിയിച്ചിട്ടില്ലെങ്കിലും മൊബൈൽ ഫോണിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ആളുകൾ അറിയിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റണ്ണിങ് കോൺട്രാക്ടിനെ തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യക്ക് തന്നെ മാതൃകയാക്കാവുന്ന ഒരു പദ്ധതിയായി കാണാം. കേരളം പോലെ പ്രതികൂല കാലാവസ്ഥയിലും പല കുഴപ്പങ്ങളുണ്ടാകുന്ന, തെറ്റായ പ്രവണതകൾ കാരണം പല കുഴപ്പങ്ങളുണ്ടാകുന്ന, ഉദ്യോഗസ്ഥ അനാസ്ഥ കാരണം ചില കുഴപ്പങ്ങളുണ്ടാകുന്ന പൊതുമരാമത്ത് വകുപ്പ് പ്രവൃത്തി കുഴപ്പങ്ങളില്ലാതെ പോകാനും അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കെന്ന് ജനങ്ങൾക്ക് നേരിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഫോൺ നമ്പർ ഉൾപ്പെടെ രേഖപ്പെടുത്തുന്ന ബോർഡുകൾ കേരളത്തിൽ നിറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഗുണമാണ് റണ്ണിങ് കോൺട്രാക്ട്. അത് അഴിമതി കുറക്കാനും സുതാര്യത ഉറപ്പുവരുത്താനും സഹായകരമായി മാറുന്നു. അത് കേരളത്തിലെ റോഡുകളിൽ കാണാനുണ്ട്.